Hello guys, welcome back. Welcome to Tech Jungle Talk. Okay, bitch, I'm outside of some movie. Blue cheese, I swear I'm addicted to blue cheese. അച്ചമാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷല്ലേ? ഒരുപാട് വീഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, ഒരുപാട് സംഭവം അറിഞ്ഞിട്ടല്ല. സംഭവം വെച്ചാല് ഫോൺ ചെറിയ കംപ്ലീറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ മഴയല്ലേ ഒന്നാമത് അതുകൊണ്ടാണ്. പിന്നെ വെച്ചാല് ആ ഒരു ഫോണിന്റെ ബുദ്ധിമുട്ടാണ് എനിക്ക് കാണിച്ചത്. അപ്പൊ വെച്ചാൽ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. ചെയ്യുമ്പോൾ കട്ടൊക്കെ ചെയ്യണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാ, ഇനി സാധനമൊക്കെ ഇറക്കിയിട്ട് നമ്മളെ ഫോണൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഫോണിന്റെ വീഡിയോ കാണുന്ന താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കണ്ടാൽ മതി. ഇപ്പൊ ഉള്ള ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എത്തുള്ളൂ സാധനം. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫോണൊക്കെ ഇറക്കിയിട്ടുണ്ട്, എന്ത് ചെയ്യാം, നമ്മൾ നല്ല കട്ടക്ക് വീഡിയോ ഇടുന്നതാണ്. ഇന്നിപ്പോ എന്താ വെച്ചാൽ ഒരു ഇൻഫോർമേറ്റീവ്, അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക ഇൻഫോർമേറ്റീവ്, ഒരു എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, വേറെ ആർക്കല്ല ഇമ്മാരിയാണ്. സംബന്ധിച്ചാൽ ടാങ്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യാറ്? ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒന്നും ചെയ്യണ്ട, തൽക്കാലം കുറച്ച് വെള്ളമല്ലേ പോകുന്നുള്ളു വെച്ചിട്ട് ഒഴിവായി. വെള്ളം കുറച്ചല്ലേ പോവുള്ളൂ, അത് പ്രശ്നമില്ലാന്ന് അമ്മാരോട് പറഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊട്ട തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യാ, എന്താ ഇത് ചെയ്യാ വെച്ചിട്ട് ഞാൻ ചെയ്യും, നമ്മൾ പ്ലംബറെ വിളിച്ചു നോക്കി. പ്ലംബറ് പറഞ്ഞു അതിപ്പം നടക്കുമോ എന്നല്ല, ടാങ്ക് വാങ്ങണതാണ്. അപ്പോൾ ഞാൻ നടക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ടാങ്കിനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു 5000 rupees. ഈ ഒരു സമയത്ത് തന്നെ കട്ടക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, 5000 rupees താങ്ങൂല. സംബന്ധിച്ചതും അമ്മഞ്ഞ് വേറെ ഡേറ്റിന് ചോദിച്ചു, ആ ഐഡിയ കണ്ടത് സംബന്ധിച്ചാൽ കുട്ടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാ, നമ്മൾ കുട്ടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചാൽ 2-3 ദിവസം വെയിറ്റ് ചെയ്തു, സംഭവം നടന്നില്ല, കുട്ടിക്കാന്ന് നടന്നില്ല. പിന്നെ ചെയ്യാം, ഞാൻ ഒട്ടിച്ചു നോക്കിയിട്ടും. അപ്പൊ എനിക്ക് തോന്നി ആ സംഭവം കൊള്ളാം, ഈ സംഭവം നല്ല സമ്പ്രദായമാണല്ലോ തോന്നി. അപ്പൊ ഞാൻ ഒട്ടിച്ചു. പിന്നെ എന്ത് ചെയ്യാം, 2 ദിവസം ഞാൻ വീണ്ടും പൊട്ടി. അപ്പൊ വെച്ചാല് ഞാൻ വിചാരിച്ചു അത് ഒട്ടിക്കാന്ന് ചോദിച്ചു. അപ്പൊ സംഭവം നടക്കുന്നത് ഇന്നല്ല കേട്ടോ, പെരുന്നാളിന്റെ തലയിലാണ്. അപ്പൊ ഈ 2-3 ദിവസമായിപ്പോ ഒട്ടിച്ചിട്ട് കാരണം കയറാൻ കഴിയാത്ത അവസ്ഥ, നല്ല അടിപൊളി മഴയാണ്, അതുകൊണ്ട് കയറാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്, അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ചെക്ക് ചെയ്യട്ടെ ഒട്ടിയിട്ടുണ്ടോ, നല്ലതായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന്. ആ വീഡിയോ കണ്ടിട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ അവസ്ഥ. അവസ്ഥ എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ ഓൾറെഡി ഒട്ടിച്ചതാണ് ഈ സാധനം കാണുന്നുണ്ടോ അല്ലേ, ഒട്ടിച്ചാണ് ഓൾറെഡി കാണുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് കാണുന്നില്ലേ, അത് ഞാൻ ഒട്ടിച്ച് പറഞ്ഞു വന്നല്ലോ, അതിന്റെ അതിന്റെ പാർട്സാണ് താഴെ കിടക്കുന്നത്, കാണുന്നതല്ല ആണോ. അപ്പൊ ഞാൻ കറക്റ്റ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ കാരണം വെച്ചാല് ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം വെച്ചാല് ഇപ്പൊ സാധാരണ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്യാം, ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം കേട്ടോ. ഇല്ലാതെ വീഡിയോ ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുമ്പ് ഒട്ടിച്ചതാണ്, ഇവിടെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ തൊട്ടിപ്പോ പൊട്ട് വന്നത്, അതിനുശേഷം ഒട്ടിച്ചു. അതിന് ഒട്ടിച്ച കൂടെ ഞാൻ വേറൊരു പശയും കൂടി യൂസ് ചെയ്തു, അതിന്റെ ടാങ്ക്, വണ്ടിയുടെ ടാങ്ക് ഒട്ടിച്ചപ്പോ യൂസ് ചെയ്തിട്ട് അത് പശ യൂസ് ചെയ്തു. അതുകൊണ്ടാണോന്ന് അറിയില്ല, അതിന് വെള്ളം ചേർന്നിട്ടാണോ അറിയില്ല, അത് ഒട്ടിയില്ല. ഫസ്റ്റ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ എന്താ പറയുക, എം സിനോട് ഒട്ടി തന്നെയാണ്. ഇനി നമ്മൾ വേറെ പശ യൂസ് ചെയ്യുന്നത് ഏകദേശം എം സിനോട് സാമ്യമുള്ള പശ, അതായത് രണ്ട് ഗം വെച്ചിട്ട് എന്താ മിക്സ് ചെയ്ത പശ ഉണ്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഒട്ടിച്ചു നോക്കാം എന്താ പറയുന്നത്. അതായത് ഈ വീഡിയോ കംപ്ലീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സക്സസ് ആയി മാത്രമേ കിട്ടുള്ളൂ, സക്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഔട്ടായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഡ്രോപ്പ് ചെയ്താണ്. നമ്മൾ പ്രോസസ് എന്ന് വെച്ചാൽ അപ്പൊ അനക്ക് പൊന്തിച്ചല്ലേ, പൊന്തിച്ചിട്ടുണ്ട് അവരുടെ അടിഭാഗം, അതായത് വെള്ളം തട്ടാത്ത രീതിയിൽ പൊന്തിച്ചിട്ടുണ്ട്. ഇനി അല്ലേ പൊട്ടിയ പോർഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് അതാ, കാണാൻ പറ്റും അല്ല വട്ടാ അല്ലേ, ഈ ഒരു പൊട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യാം, തുണി കഷ്ണം കൊണ്ട് എന്തെങ്കിലും ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നല്ല വടിച്ചെടുക്കണം. അപ്പൊ കഴിച്ചില്ലേ, രണ്ട് പശയുള്ളത്, അതായത് ഒരു ബ്ലാക്ക് ഒരു കവറിലുള്ളത്, ബ്ലാക്ക് ലൈറ്റേഴ്സ് മാറ്റും, ഒരു വൈറ്റ് ലൈറ്റേഴ്സ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ പോലെ എടുക്കണ്ട, അതെന്റെ ഒരു പ്രത്യേകത. ഇതിനെ തുടങ്ങുന്ന അതേപോലെ അപ്പാണല്ലേ, ഏകദേശം ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഒരു പച്ച കളറും ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത് അല്ലേ, ഇപ്പൊ മൊത്തം ബ്ലാക്ക് കളറിന്റെ ഒരു ഫീലല്ലേ, ഇങ്ങനെ ആവുന്നൊരു മിക്സ് ചെയ്യണ്ടോ. അതിനിടയിൽ ഇപ്പം ആ പച്ച കളർ എനിക്ക് കാണാൻ പാടില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മിക്സ് ചെയ്യണം, എല്ലാത്തിനും വേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു മിക്സ് ആകുമ്പോൾ മിക്സ്ഡ് നമുക്ക് വേണ്ട കേട്ടോ. ഈ മിക്സ്ഡാണ് നമുക്ക് അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലൈൻ നീളത്തെ ലൈനാണ്, അപ്പൊ എന്ത് ചെയ്യാ, വലിച്ച് നീക്കാൻ മതി, വേറെ ഒന്നും പ്രശ്നമില്ല. ആ ലൈനിന് സെന്ററിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ പോയി കാണുമ്പോൾ നല്ല മോൾഡ് ആയിക്കില്ലേ, അതിനുള്ള ഈ മിനിസം കണ്ടല്ലേ, അത് കുറച്ച് പണിയെടുക്കാൻ മിനിസ്സാണ്, എല്ലാം തേച്ച് മിനിസ്സാക്കണം. ഇനി എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾ അത്യം വല്ലാതെ മിനിസ്സാവൂല, എത്ര മിനിസ്സാക്കാൻ കുറച്ച് മിനിസ്സാവും. അപ്പൊ എന്താ കുറച്ച് മണ്ണ് വെച്ചാൽ എന്ത് ചെയ്യാം, ചെയ്തിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കാം. അപ്പൊ എന്താവും, അത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫില്ലായി പോയി കൊടുക്കും. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ, അതൊന്ന് ഉണങ്ങിയിട്ട് എന്ത് ചെയ്യാം, നാളെ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഒട്ടിച്ചു പോയിട്ട് ഇനി എന്ത് ചെയ്യാം, എന്താ പാട് നോക്കി നമുക്ക് അവിടെ തീരെ എന്താ പാട് നോക്കാം. ഇവിടെ നല്ല വഴിക്കലുണ്ട് കൈ സംബന്ധിച്ചറിയല്ലേ, നല്ല മഴ, നല്ല വഴിക്കലാണ്, നല്ല വെള്ളം, നല്ല വെള്ളമുണ്ട് ഇവിടെ. അന്നൊന്നും ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് വേണം നോക്കാൻ, നല്ല വഴിക്കലുണ്ട് കൈ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ എന്താ പാട്, കുഴപ്പമില്ലല്ലോ അല്ലേ, ഓക്കെയാണ് കൈ അല്ലേ.
അപ്പൊ സംഭവം സക്സസ് ആണ്. അപ്പൊ ദിയ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും പ്ലംബറൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സംഖ്യ തന്നെ ചിലവ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എം സിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ പൊട്ടിച്ച് നോക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാം ട്രൈ ചെയ്തു. പറഞ്ഞു വീഡിയോ ലെങ്ത് അങ്ങ് കൂട്ടുന്നില്ല, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തേക്കാം മറക്കണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ വേണമെങ്കിൽ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ വരുന്നവരെ ഇസ്മി സാങ്ങ് സാനി ആ.